എല്ലാവരുടെയും പ്രിയപ്പെട്ട ബീഫ് വെച്ചിട്ട് നല്ലൊരു ബീഫ് ഫ്രൈ ആണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതുപോലെയാണ് നിങ്ങൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതെങ്കിൽ എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. അത്രയും ടേസ്റ്റിയാണ്. പൊറോട്ടയുടെ ലവർ കൂടിയായി ബീഫ് വെച്ചിട്ട് നല്ലൊരു കിടിലൻ ബീഫ് ഫ്രൈ ട്രൈ ചെയ്ത് നോക്കിയാലോ. അര കിലോ ബീഫാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, ചുവന്നുമുളക്, കറിവേപ്പില, അരിപ്പൊടി, കോൺഫ്ലവറും ചെറുനാരങ്ങയുടെ നീരുമാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പൊടികളാണ്. ഇത് എത്ര ക്വാണ്ടിറ്റിയിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാവുന്നതാണ്. ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ചുകൂടെ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എല്ലാ ഭാഗത്തും നമ്മുടെ പൊടികളും വെളിച്ചെണ്ണയും ഒക്കെ എത്തുന്ന പോലെ നല്ല പോലെ ഇതിനെ മിക്സ് ചെയ്ത് ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമുക്കിത് ഒരു കുക്കറിലേക്ക് മാറ്റി നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബീഫിനെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി വേകാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു പാത്രത്തിൽ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാം പാകത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതെന്താണെന്നുള്ളത് നോക്കാം. കുക്കർ അടച്ചിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് വേകട്ടെ. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് മൂന്ന് ചുവന്ന മുളക് ചേർക്കുന്നുണ്ട്. ഒരു സ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് നറുക്കിയത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കൂടി നമ്മളിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് ചേർക്കേണ്ട ചേരുവ കുറച്ച് കറിവേപ്പിലയാണ്. നല്ല ഫ്ലേവറിനും സ്വാദ് കിട്ടാനൊക്കെ കറിവേപ്പില ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കറിവേപ്പിലയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കുക. അരച്ചല്ല, ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. ഈ സമയം നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഈ ചതച്ചെടുത്തിട്ടുള്ള മിക്സ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി മുളക് പൊടിയും പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവറും ഒരു സ്പൂൺ മൈദയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ചേർക്കേണ്ടത്. അതും ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാലയൊക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിയുമ്പോഴേ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഇനി ഇത് അടുപ്പത്തൊന്നും വെക്കേണ്ട. ഈ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ഇതിങ്ങനെ അടച്ച് കുറച്ച് നേരം ചൂടിലിരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ചെയ്യേണ്ടത് നമുക്ക് കുക്കർ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ബീഫ് ഇതുപോലെ സ്പൂണ് കൊണ്ട് ഈ എണ്ണയിൽ ഇങ്ങനെ നിരത്തി കൊടുക്കാം. ഫുള്ളായിട്ട് നമുക്കിതുപോലെ നിരത്തിയതിന് ശേഷം ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ വീണ്ടും മറിച്ചിട്ട് ഇത് ഫുള്ളായിട്ട് നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കണം. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബീഫ് ഫ്രൈ തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് വെന്ത് കളറൊക്കെ മാറി നല്ല ചുവപ്പ് കളറാവട്ടോ അതുവരെ നമ്മളിത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശം എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുഴുവനും ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചേർക്കേണ്ട ചേരുവകളും മസാലയും ക്വാണ്ടിറ്റി ഒന്നും മാറാതെ കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. എണ്ണ ഒന്ന് പോകാനായിട്ട് നമുക്കിതുപോലെ അരിപ്പ പോലുള്ളൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അടിയിലൊരു പാത്രവും കൂടി വെച്ചിട്ട് അപ്പോൾ എണ്ണ ഫുള്ളായിട്ട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് പൊയ്ക്കോളും. ഇനി നമുക്ക് ചെയ്യേണ്ടത് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. നീളത്തിലരിഞ്ഞ് ചെറിയ ഉള്ളിയാണിത്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വഴണ്ട് തുടങ്ങുമ്പോഴേക്കും നമുക്കതിൽ നീളത്തിലരിഞ്ഞ് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 7 ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് അടുത്ത ചേരുവ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം വെളുത്തുള്ളിയും നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി അടുത്തായി ചേർക്കേണ്ടത് ചുവന്ന മുളകാണ്. ഒരു 3 ചുവന്ന മുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കറക്റ്റായിട്ട് ഈ ഒരു ചേരുവകളെല്ലാം ഇതിൽ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് പാകത്തിനായിട്ടുണ്ട്. നമ്മുടെ നല്ല കിടിലൻ ടേസ്റ്റിലൊരു ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോരുത് കേട്ടോ.